ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എട്ടോടക് മലയാളം. ഇന്നിപ്പോൾ ഒരു ടൈപോഡിൻ്റെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഒരു ടൈപോഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. സംഭവം പാക്കിംഗ് ഒക്കെ കിടിലുമാണ്. ഇപ്പോൾ സംഭവം സെറ്റാണ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പാക്കിംഗ് ഒക്കെ കൊള്ളാൻ സെറ്റായിട്ടുണ്ട്. സൈഡിൽ കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 420 ഗ്രാം, മേഡ് ഇൻ ചൈനയാണ്. അത് വേറൊരു കാര്യം. സാധനം ചെയ്യുന്നതിൻ്റെ പേരെന്ന് പറയുന്നത് ട്രൈബോർഡ് 3110, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പേരെന്ന് കൊടുത്തേക്കുന്നത്. വേറെ കാര്യങ്ങൾ, എൻ്റെ അകത്ത് ഒരു തുണിയെ പാക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു ബാഗ് പോലെയൊക്കെ തോന്നും. ബാഗാണെന്ന് കരുതിയാണ് വാങ്ങിയത്. പക്ഷേ ചെറിയൊരു സഞ്ചിയാണ് കേട്ടോ, പേപ്പർ സഞ്ചിയാണ്. പിന്നെ എൻ്റെ അകത്തൊരു ഫോൺ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്ലിപ്പ്. സംഭവം കൊള്ളാം. പിന്നെ നമ്മളെ സാധനം, നമ്മളെ സെറ്റ് സാധനം ട്രൈബോർഡ് വന്നിട്ടുണ്ട്. വെയിറ്റൊക്കെ നല്ല കുറവായിട്ട്, വെയിറ്റൊക്കെ നല്ല കുറവായിട്ടുണ്ട്. ഇവിടെ ഇവിടെ ചെന്നെത്തി ഇവിടെ ക്ലിയറായിട്ട് കാണാം. കണ്ടാ സംഭവം സെറ്റ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കളിച്ചു നോക്കിയൊക്കെ നോക്കട്ടെ. ഇത് എവിടെയൊക്കെ ഊരണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഇനി ത്രീ വേ ഹെഡ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3-way head, 4 set അലുമിനിയം ലെഗുകളാണ് ഇതിനുള്ളത്. പിന്നെ ക്വിക്ക് ലിവർ ലോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം ക്വിക്ക് ലിവർ ലോക്കാണ്. അത് താഴോട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ വശമൊക്കെ നോക്കാം. ആദ്യം ഇവിടെ ഒരു ലിവർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫോൺ വെച്ച് 360 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ട് കറക്കാനൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ലോക്ക്, മൂന്ന് അല്ല ക്വിക്ക് ലിവർ ലോക്ക് എന്ന് പറഞ്ഞാൽ ലോക്കാണിത്. പിന്നെ എങ്ങനെയാണ് പറയുന്നത്, ക്വിക്ക് ലിവർ ലോക്ക് എന്നാണ് പറയുന്നത്. 1, 2, 3, 4 set അലുമിനിയം ലെഗുകളാണെന്നുള്ളത്. സംഭവം സെറ്റ് തന്നെ കൊള്ളാം. പിന്നെ ഏറ്റവും തുമ്പത്തായിട്ട് ഇത് വരുന്നുണ്ട്, റബ്ബർ ലെഗ് ടിപ്പ്. ഗ്രിപ്പ് കൊടുക്കാൻ, ഗ്രിപ്പ് കിട്ടാനായിട്ട് റബ്ബർ ഉപയോഗിച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാം. അല്ല, ബലം ഒന്നും കൊടുക്കണ്ട, നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ തന്നെ ക്ലിപ്പ് വീണോളൂ. നമ്മൾ ക്ലിപ്പെല്ലാം ഊരിയിട്ടൊന്ന് ഊരി അയച്ചു കൊടുത്ത് ഒന്ന് പുലി കഴിഞ്ഞാൽ എല്ലാം ഊരി സെറ്റായി എന്നുള്ളൂ. പിന്നെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ക്ലിപ്പ് ഫുള്ള് ഊരിയിട്ട് സ്റ്റാൻഡ് വെക്കുമ്പോഴത്തേക്ക് ഒരു 3 stand ഒരു വളവ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദൂരെ നോക്കിയാൽ നല്ലോണം അറിയാൻ കഴിയും. നല്ല വലത്തുവശത്തെ കമ്പിയൊക്കെ കാണുമ്പോൾ അറിയാം, ഫുള്ള് ഊരി വെച്ചുകഴിഞ്ഞൊരു വളവല്ലോ ഉള്ള പോലെ. അത് നമുക്ക് ഫുള്ള് ഊരാ ഇഞ്ഞിപ്പൂലം കയറ്റി വെച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1, 2 ഞെട്ട് കാണുന്നുണ്ട്. താഴത്തെ ഊരിയപ്പോഴാണ് കറക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് ഈ ഇപ്പം ഞാൻ ആ സെറ്റ്, ആ താഴത്തെ ക്ലിപ്പ് ഊരുമ്പോഴാണ് ആ സെറ്റ് കറക്കാൻ പറ്റുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ കറക്കുന്നതൊന്ന് ടൈറ്റ് ആകും. പിന്നെ ഇവിടെ ഊരിക്കഴിഞ്ഞാൽ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളത്, ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ് ഈ ഇവിടെ ഉള്ളത്. ഈ ക്ലിപ്പ് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കാണാണ്ട് ഇങ്ങനെ ഇരിക്കും. സംഭവമൊക്കെ കൊള്ളാം. വെയിറ്റ് നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ സംഭവം. പിന്നെ നമുക്ക് ഈ ഫോൺ വയ്ക്കണമെന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 1x4 screw ഫോർ യൂണിവേഴ്സൽ അറ്റാച്ച്മെൻ്റ് എന്നാണ് ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ, പിന്നെ നമ്മൾ ഈ ബൈക്കിലൊക്കെ വയ്ക്കത്തില്ലേ കൊച്ചു ക്യാമറ, എന്തിനാ പറയത്തുണ്ടല്ലോ, ഇപ്പോൾ പേരിട്ടുന്നില്ല ആ സാധനം. പിന്നെ ഫോൺ സെറ്റ് ചെയ്യാനായിട്ട് ഇത്, ഈ ഫോണിൻ്റെ ഈ ക്ലിപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണും സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് അടിയിലൊരു സ്ക്രൂ ഉണ്ട്, അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കാമെന്നുള്ളൂ. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ, ഞെട്ട് ടൈറ്റാക്കിയാൽ ടൈറ്റ് ആകും, നല്ല ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന കേട്ടോ, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ ഒരുപാട് വലിയൊന്നും ഉണ്ട്, കുഴപ്പമില്ല. ഒരുവിധം വലിയ നല്ല കനകുള്ള ഫോണൊക്കെ കയറും സെറ്റാണ്. നിങ്ങൾ കുറച്ച് നിങ്ങൾ തന്നെ കണ്ടു പോകും. ഇവിടെ ഒരു ഞെട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലാതെയും കുറച്ച് പൊക്കം നോക്കി, കാലിൻ്റെ പൊക്കം അല്ലാതെ ഇവിടെ ശകലം പൊക്കം കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ട ഇവിടെ ടൈറ്റ് കൊടുത്താൽ സെറ്റാക്കി വയ്ക്കാം. സംഭവം കിടിലുമാണ്, എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല. കിടിലും തന്നെ സംഭവം. പക്ഷേ വെയിറ്റ് ഭയങ്കര കുറവ്, വെയിറ്റ് കുറയുന്ന പോലെ തന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും എന്നാണ് തോന്നുന്നത്. ചൈന സാധനമാണ്. 350 something രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്.
പക്ഷെ ഞാൻ വിചാരിച്ചത്ര പൊക്കം ഇല്ലായിരുന്നു. ഞാൻ നല്ല പൊക്കം കാണുമെന്ന് വിചാരിച്ചു. പൊക്കം കൊടുത്തിരുന്നേ സെൻറ്റിമീറ്ററിലാങ്ങാണ്ടാ കൊടുത്തിരുന്നത് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഫോട്ടോ കണ്ടപ്പോൾ നല്ല പൊക്കമുള്ള പോലെ തോന്നുന്നു, പക്ഷെ അത്രയ്ക്ക് പൊക്കമില്ല. പിന്നെ നമുക്ക് ഫോണൊക്കെ കണ്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ നെറ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി കറക്കാൻ പറ്റുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്, 360 ഡിഗ്രി കറക്കാം. പിന്നെ ഈ നെറ്റ് ഊരി കഴിഞ്ഞാൽ ഫോൺ പല ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ തന്നെ ഒരു ക്ലിപ്പ് പോലെ ഒരു പിടുത്തമുണ്ട്, അത് ചെറുതായിട്ട് ടൈറ്റ് ചെയ്താൽ ലോക്ക് വീണ് കിടക്കും. അവിടെ സെറ്റാണ് സംഭവം കിട്ടുന്നത്. അവിടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് പല ആംഗിളിലോട്ട് മാറ്റി സെറ്റ് ചെയ്തൊക്കെ വയ്ക്കാം. 13.8 ഇഞ്ച്, 14.14 ഇഞ്ച്, 20.5 ഇഞ്ച്, 33.9 ഇഞ്ച്, 41.3 ഇഞ്ച് പൊക്കത്തിലൊക്കെ ഇത് വയ്ക്കാൻ പറ്റും. പിന്നെ ഈ നെറ്റ് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യാം കേട്ടോ. ഒരുപാട് പൊക്കം ഒരുപാട് താക്കയൊക്കെ ചെയ്യാം, സംഭവം കിടിലും. ഫ്രണ്ട്സ്, അപ്പം സംഭവം കിടിലാണ് എനിക്ക് കുറ്റങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ സംഭവം ചീപ്പ് വിലയ്ക്ക് കിട്ടുന്നതാണ്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ചീപ്പ് വിലയ്ക്ക് ആണെങ്കിൽ അങ്ങനെ തന്നെ ക്വാളിറ്റി ഇനിപ്പോലൊക്കെ കുറവാണ്. ഇനിപ്പോലും എന്ന് പറയുന്നത് ക്വാളിറ്റിയൊക്കെ ആവശ്യത്തിന് ഒരു അത്യാവശ്യത്തിന് ആ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ 230 കേട്ടോ, 300 സംതിങ് അല്ല, 230 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. 1499 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില കൊടുത്തിരുന്നത്. 84% ഓഫ് എന്നൊക്കെയാണ് കൊടുത്തിരുന്നത്. 1000 രൂപയുടെ സാധനമൊന്നും ഇല്ലടയിൽ. ലെഗുകളെല്ലാം ലോക്കാണ്, നമുക്ക് ലോക്കിട്ടാണ് അത് ഊരുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ലോക്കിടാൻ കഴിയും. മെയിനായിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ DSLR SLR ക്യാമറ, വീഡിയോ ക്യാമറ, മൊബൈൽ, ഇതെല്ലാം നമുക്കിതിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ് അവർ തന്നിരിക്കുന്നത് 1500 ഗ്രാം ആണ് കേട്ടോ. 1500 ഗ്രാമാണ് ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി. വേറെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരുകളുണ്ട്. പിന്നെ ക്വിക്ക് ലിവർ ലോക്ക് എന്നാണ് പറയുന്നത്. ആ ലോക്കിനെ കാലിൻ്റെ ഇതില്ലേ അലുമിനിയം കാലുണ്ടല്ലോ, 4 സെറ്റ് അലുമിനിയം കാലാണുള്ളത്, ലെഗ്സാണുള്ളത്. അതിന് അതിൻ്റെ ലോക്കിന് ക്വിക്ക് ലിവർ ലോക്ക് എന്നാണ് പറയുന്നത്. ഇനിയിപ്പം വെച്ച സാധനങ്ങൾ ഊരിപ്പിടിച്ച് നോക്കാം. ഇത് വയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ, അടിയിലൊരു ഞെട്ടേ ഉള്ളൂ. അതിങ്ങനെ കറക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഫുൾ അലുമിനിയം, സംഭവം ഫുൾ അലുമിനിയം പ്ലാസ്റ്റിക്കുമാണ്. അല്ല, സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് കുറച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. പിന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.